സൂറത്തു തൗബയിലാണ് അല്ലാഹു പറയുന്നത്, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅദുഹും والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر. ഇനിയാണ് നമ്മുടെ സമുദായത്തിലേക്ക് നമ്മൾ വരുന്നത്. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും ബഅദുഹും ഔലിയാഉ ബഅദ്, പരസ്പരം സഹായിക്കേണ്ടവരാണ് മുഅ്മിനു മുഅ്മിനാത്തുകൾ. നമ്മൾ ഓരോരുത്തരും പരസ്പരം സഹായിക്കേണ്ടവരെ. എങ്ങനെ സഹായം എന്നറിയോ? യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. ഒരു നന്മ നമ്മൾ അറിഞ്ഞാൽ ആ നന്മ മറ്റുള്ളവരും ചെയ്യണം എന്ന് കൊതിക്കുകയും ആ നന്മ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരെ. ഇപ്പൊ നിസ്സാരം, നമ്മളൊരു ഖൈറായൊരു വിഷയം, നമുക്കൊരു ഒരു മെസ്സേജ് വന്നു നമ്മുടെ മൊബൈലിൽ, നമ്മളത് ഇഷ്ടപ്പെട്ട കുറച്ച് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കും. സ്വന്തമായിട്ടത് വായിച്ചു നോക്കാതെ ഫോർവേഡ് ചെയ്യുന്നവരുണ്ട്. എനിക്കിത് ബാധകല്ല, വേറെല്ലവര് ചെയ്തോട്ടെ, അതങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ചെയ്യുക, നമ്മളത് ഫോളോ ചെയ്യുക. ഇതിന്റെ ഒരു 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 കാർബൺ കോപ്പി, ഇതുപോലെ ഒരു കൂലി അടുത്ത ആൾക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞ് നമ്മളത് എത്തിച്ചു കൊടുക്കുക. ഒന്നുകിൽ അങ്ങനെയാണ് പറഞ്ഞുകൊടുത്തിട്ടാവാം, അതിലേക്ക് വിളിച്ചൊരു സാരോപദേശം നൽകിയിട്ടാവാം, അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ കടന്നു വരാത്ത ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ വഴിയിൽ വെച്ച് കാണുമ്പോ, സഹോദര ഒറ്റക്ക് വിളിച്ചു പറയാം, ഒറ്റക്ക് വിളിച്ചിട്ട് നിസ്കാരം അറിയില്ലേ, അറിയും, പഠിച്ചിട്ടില്ലേ, പഠിച്ചിട്ടുണ്ട്, നിസ്കരിക്കണ്ടേ, വേണം, നിസ്കരിക്കാറുണ്ടോ, ഇല്ല മോനെ, നിന്റെ കയ്യിൽ വാഹനമുണ്ട്, കാറുണ്ട്, ബൈക്കുണ്ട്, ഒരപകടം സംഭവിച്ച് അള്ളാഹു പെട്ടെന്ന് നിന്നെ കൊണ്ടുപോവുകയാണ് എന്ന് സങ്കല്പിക്കുക. നിന്റെ മയ്യത്ത് പള്ളിയിലേക്കാ കൊണ്ടുപോകുന്നത്, അവിടെ കൊണ്ടുവന്ന് വെച്ച് നിന്റെ ഉമ്മയോ നിന്റെ പെങ്ങളോ നിന്റെ വീട്ടുകാരോ നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞതിന്റെ ശേഷമാണ് അത് പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത്. നിന്റെ ആ മയ്യത്തിന് ഞങ്ങൾക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും? നീ നിസ്കരിച്ചില്ല, നിനക്ക് വേണ്ടി ഞങ്ങൾ നിസ്കരിക്കാൻ പോവാ. മോനെ, ഞങ്ങൾക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റും, പക്ഷേ നീയായിട്ട് ചെയ്യേണ്ട നിർബന്ധമായ കാര്യം നീ ചെയ്യാതെ അത് ഞങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയില്ല മോനെ. അതുകൊണ്ട് സ്വല്ലി ഖബ്ല അൻ യുസല്ലാ അലൈക, നിന്റെ മേൽ മറ്റാളുകൾ ഒന്ന് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് നീ നിനക്ക് വേണ്ടി നിസ്കാരം ആരംഭിച്ചേക്ക്, അതല്ലേ നല്ലത്. ഒരു ചെറിയൊരു ഉപദേശം, ഒരുപക്ഷെ അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ അത് കാരണമായേക്കും. സത്യവിശ്വാസികൾ നന്മ കൊണ്ട് പരസ്പരം കൽപ്പിക്കേണ്ടവരാണ്. വയൻഹൗന അനിൽ മുൻകർ, തിന്മയെ വിരോധിക്കേണ്ടവരാണ്, തിന്മയെ വിരോധിക്കണം. ഇന്നത്തെ അത്ഭുതമതാണ്, സ്വന്തം വീട്ടിലെ മക്കൾ തിന്മ ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്നവര് പോലും, പ്ലസ് ടുവോ ഡിഗ്രിക്കോ പഠിക്കുന്ന മക്കള് ഡ്രഗ്സിനടിമകളാണ്, അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സംഘത്തിന്റെ കൂടെ പോവാറുണ്ട്, വരാറുണ്ട്, ഇരിക്കാറുണ്ട്, കറങ്ങാറുണ്ടെന്നറിയുന്നിട്ട് പോലും മൗനം ദീക്ഷിക്കുന്ന ആളുകൾ ഒരു തിന്മയെ മൗനമായി അംഗീകരിക്കുന്നത് പോലെയാണ്. ബനു ഇസ്രായേൽ സന്തതികളിൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാവാൻ അള്ളാഹു കാരണം പറഞ്ഞത്, രണ്ട് പ്രവാചകന്മാർ ഒരു സമുദായത്തെ ശപിക്കാൻ അള്ളാഹു കാരണം പറഞ്ഞു. على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يعملون. إسرائيل സന്തതികളിൽ അഭിശപ്തരായിപ്പോയ ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അലാലിസാനി ദാവൂദ വഈസബനി മറിയം ദാവൂദിനി ബലഹിസ്സലാമിന്റെയും ഈസനി ബലഹിസ്സലാമിന്റെയും നാവിലൂടെ ശാപം ഏറ്റുവാങ്ങിയ ഒരു വിഭാഗം ആളുകൾ. ഖാനൂ ലായതനാഹൗന മുൻകരിം ഫഅലൂ, തന്റെ മക്കൾ ഹിജാബ് ധരിക്കാതെ പുറത്തിറങ്ങി പോകുമ്പോൾ ഒരു ഉമ്മയോ ജ്യേഷ്ഠത്തെയോ അനുജത്തെയോ മകളെ ഉപദേശിക്കാറില്ലായിരുന്നു. മക്കളെ മയക്കുമരുന്നോ ലഹരിയോ ഉപയോഗിക്കുന്നുണ്ട്, അവരെ നിസ്കരിക്കുന്നില്ല.
അള്ളാഹുവിനനുസരിക്കുന്നില്ല എന്നറിഞ്ഞിട്ട് പോലും ആ മക്കളോട് മക്കളെ നന്നാവണം ഇങ്ങനെ ആവരുത് എന്ന് ഒരിക്കലോ പലപ്പോഴോ പറയാതെ അല്ലെങ്കിൽ പറഞ്ഞു മടുത്ത് നിർത്തിവെച്ചിട്ട് ഇനി പറഞ്ഞാൽ നന്നാവില്ലെന്ന ഭാവേന ഒരിക്കലും അങ്ങനെ പറയല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആല ആരെയാണ് എപ്പോഴാണ് നന്നാക്കുന്നതെന്ന് അല്ലാഹുവിനെ അറിയൂ. യുസ്ലിഹുല്ലാഹു ഫീ യൗമിൻ വലൈല ഒരു രാവ് കൊണ്ടാണ് ഒരു രാവ് കൊണ്ടും ഒരു പകൽ കൊണ്ടാണ് വരാനിരിക്കുന്ന ഇമാം മഹ്ദിയെ അല്ലാഹു സ്വാലിഹാക്കി മാറ്റുന്നത് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാലിഹാക്കുന്നത്. അതിനു മുമ്പ് ഇമാം മഹ്ദി തങ്ങൾ മോശക്കാരനാവുന്നത് കൊണ്ടല്ല, ഈ ഉമ്മത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കാനുള്ള യോഗ്യതയിലേക്ക് അല്ലാഹു അവരെ പരിവർത്തിപ്പിക്കുന്നത് ഒരു ദിനരാത്രം കൊണ്ടാണ്. സ്വന്തം അനുജനെ ഉപദേശിച്ച് ഉപദേശിച്ച് നന്നാവാതെ വന്നപ്പോ ഒരു ജ്യേഷ്ഠൻ ശാപവാക്കുകൾ പറഞ്ഞ കഥ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറഞ്ഞു, അനുജനോട് പറഞ്ഞു, അനുജൻ നീ ആ തെറ്റ് ചെയ്യല്ലേ 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 എന്ന് പറഞ്ഞു. അവൻ കേൾക്കാൻ കൂട്ടാക്കിയില്ല. എന്നിട്ട് പറഞ്ഞു, ഫവല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക, അല്ലാഹുവിനെ തന്നെയാണ് സത്യമടോ, നിനക്ക് അല്ലാഹു മാപ്പ് തരില്ല, നിനക്ക് അല്ലാഹു പുറത്തു തരില്ല എന്ന് അല്ലാഹുവിൽ ശപഥം ചെയ്ത് ജ്യേഷ്ഠൻ പറഞ്ഞു, ഈ പോക്ക് പോയാൽ അല്ലാഹു നിനക്ക് പുറത്തു തരില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ മറുപടി വരുന്നത്, മനിൽ മുതഅല്ലി അലൈ, ആരാണ് എന്റെ മേൽ സത്യം ചെയ്ത് പറയുന്നത്, ആരാണ് എന്റെ അധികാരത്തിൽ കൈകടത്താൻ പോകുന്നത്, ആരാണ് ഞാൻ പുറത്തു കൊടുക്കില്ലെന്ന് പറയുന്നത്. ഗഫർതു ലഹു, ഞാൻ അയാൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. വഅദ്ഖൽതു അഖാഹു, അവന്റെ ജ്യേഷ്ഠനെ ഞാൻ കടത്താൻ പോകുന്നത് എന്റെ ശിക്ഷയിലേക്കാണ് നരകത്തിലേക്കാണ്, എന്തുകൊണ്ട് എന്റെ മഗ്ഫിറത്ത് അവർക്ക് ലഭിക്കില്ല എന്നവൻ സത്യം ചെയ്തു പറഞ്ഞു. അത് പറയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഒരു മക്കളെക്കുറിച്ചും അവൻ നന്നാവില്ല, ഒരു മോളെക്കുറിച്ചും അവളിനി നന്നാവില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞു മടുത്തു എന്ന് പറയല്ലേ. യുസ്ലിഹുല്ലാഹ്, അല്ലാഹു വരെ നന്നാക്കട്ടെ, അസ്ലഹല്ലാഹ്, അല്ലാഹു നന്നാക്കി തരട്ടെ എന്ന് ദുആ ചെയ്യുക. അല്ലാഹു നമ്മുടെ മക്കളെ, നമ്മെ, നമ്മുടെ ഉമ്മച്ചിനെ അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളിലേക്ക് അല്ലാഹു ചേർത്തിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.